ശ്രീനഗറിൽ സുരക്ഷാ സേന മൂന്ന് ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സുഹൈൽ അഹമ്മദ് റാത്തറുമുണ്ടെന്നാണ് സൂചന. ഭീകരരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതായി കശ്മീർ IG വിജയകുമാർ അറിയിച്ചു. ശ്രീനഗറിന് സമീപം പാന്താ ചൌക്കിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർക്കും ഒരു CRPF ജവാനും പരിക്കേറ്റു. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളായി ചേരുന്നു. പ്രദീപ്, ഇന്നലെയും കശ്മീരിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ സൈനിക നടപടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രദീപ്? ഉന്മേഷ് ടോംകുര്യാക്കോസ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ജമ്മു കശ്മീരിലെ ശ്രീനഗറിന് സമീപമുള്ള പാന്താ ചൌക്കിലാണ് സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. മൂന്ന് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഇതിൽ ഈ December 13 സെവാൻ മേഖലയിൽ പോലീസ് ബസിനെ ആക്രമിച്ച ഭീകര സംഘത്തിലെ ഭീകരസംഘത്തിലുണ്ടായിരുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സുഹൈൽ അഹമ്മദ് റാത്തറും ഈ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണെന്നാണ് കശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അടക്കം കണ്ടെത്തിയതായാണ് കശ്മീർ IG വിജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടം അത് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള നീക്കങ്ങളും ഓപ്പറേഷനുകളും ഈ മാസം അടക്കം വലിയ കാര്യമായിട്ടാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം ഇതുവരെ മാത്രം 30 പരം ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഉന്മേഷ്. ശരി, MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.